ഇസ്രായേൽ വീട് താമസിച്ചിട്ട് അടുത്ത ദിവസം പ്രഭാതത്തിൽ ഇവൻ എഴുന്നേറ്റ് പറയുന്നൊരു വാക്യതാണ്, എൻ്റെ സമ്പത്തിൻ്റെ എല്ലാം തന്നെ ഞാൻ കൊടുക്കുകയാണ്. അവനിക്ക് വചനം പറയുന്നുണ്ട്, കർത്താവിത എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്ര കൊടുക്കുന്നു, ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. വഞ്ചിച്ചെടുത്തത് നാലിരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നു. സ്വത്തിൻ്റെ, അതായത് ഞാൻ തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തിൻ്റെ പകുതി ഞാൻ ദരിദ്ര കൊടുക്കുന്നു. അഭിഷ പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു, രക്ഷപ്പെടുന്നവർ. അപ്പോൾ പരിഹാരം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾക്ക് പരിഹാരം പ്രാർത്ഥിച്ചു ചെയ്യുന്ന കാലഘട്ടമാണ് ഈ നോയമ്പിന്റെ കാലഘട്ടം. ഈ സമയത്ത് നമ്മൾ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ ഞാൻ കാണാറുണ്ട് നാളുകൾ ഒരുപാട് കടം മേടിക്കുന്നുണ്ട്, കടം മേടിച്ച് തിരിച്ചു കൊടുക്കാത്തവരുണ്ട്, ചിലർക്ക് കട്ടെടുക്കുന്ന കാണാം, വഴിവിട്ട് മാർഗങ്ങളുടെ സമ്പത്ത് നേടുക, ചിലപ്പോൾ അപ്പനെ ഭീഷണിപ്പെടുത്തി സമ്പത്ത് മേടിക്കുന്ന കാണാൻ പറ്റും, ഭാര്യയെ ഭീഷണിപ്പെടുത്തി സ്വത്ത് മേടിച്ചെടുക്കുന്ന കാണാം, ചിലപ്പോൾ ജോലി ചെയ്യുന്നിടത്തും ജോലി നാന്നാർത്ഥമായിട്ട് ചെയ്യാതെ തന്നെ പണം മേടിക്കുന്നവർ കാണാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പണം വഴിവിതറ്റി വരും. ഇങ്ങനെയുള്ള പണം കയ്യിൽ നിന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെടുന്നില്ല. നാട്ടിൽ ഞാൻ കണ്ടു ചില സമ്പന്നനായേക്കൾ, ഒരു കുടുംബത്തിന്റെ ചരിത്രം ഓർക്കും, ഇന്നെന്റെ മനസ്സിലത് കഷ്ടമുള്ള സംഭവം. ഒരു കുടുംബം, ഒരമ്മ രണ്ട് മക്കൾ ഒരിക്കലും എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. രണ്ട് പെൺമക്കൾ അവർ 35 വയസ്സോളം ആയി, അവർ കല്യാണം നടന്നിട്ടൊന്നുമില്ല, എന്തോ ഒരു രോഗപീഠങ്ങളും ഒത്തിരി മാനസിക പ്രശ്നമൊക്കെ ഉള്ളൊരു മക്കളാണ്. അപ്പം വന്ന പാടെ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങൾ ആരാ എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ചോദിച്ചു, അപ്പം അച്ഛൻ എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കുടുംബം അവർ തകർച്ചയില്ല, ജീവിത പങ്കാളി പള്ളിപ്പൊക്കം പ്രാർത്ഥനയൊന്നുമില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, ആളെന്ത് ചെയ്യുന്നു, ആൾ ഡോക്ടർ അച്ഛൻ, ഡോക്ടർ ഓക്കെ. അപ്പം ചോദിച്ചു, ഉടനെ എൻ്റെ അമ്മ ഇങ്ങനെ എൻ്റെ ഉള്ളിൽ ശക്തമായ പ്രയറിന് ഞാൻ ചോ ഹസ്ബൻഡ് അബോഷമൊന്നും നടത്താറുണ്ടോ, അങ്ങനെ അബോഷം ഇങ്ങനെയുള്ള മേഖല. അപ്പം അച്ഛ അതാണതിൻ്റെ തൊഴിൽ, ആളുടെ തൊഴിൽ തന്നെയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് എത്ര പേരെ എങ്ങനെ ചോദിച്ചു, വെറുതെ അങ്ങ് ചോദിച്ചു, എത്ര പേരെ അബോട്ട്, എത്ര കുഞ്ഞുങ്ങൾ അബോട്ടുണ്ട്. അച്ഛ ഒന്നും പറയാൻ പറ്റില്ല, ഒരു എങ്ങനെയാലും ഒരു 5000-ത്തോളം ഒരു സംഭവം നടത്തിയിട്ടുണ്ടോ. അപ്പം ഞാൻ നിങ്ങളുടെ വീട് എവിടെയാണ്. അപ്പം അച്ഛൻ എന്നടുത്ത് അച്ഛൻ അറിയോ, ഞാൻ എനിക്കറിയാം ഞാൻ പോകുന്ന വഴിയിലാണല്ലോ സാർ, ഞാൻ കണ്ടിട്ടുള്ള വീട്. ഞാൻ പറഞ്ഞു, ഒരിക്കലും ആ വഴിയിൽ ഞാൻ വണ്ടി ഓടിച്ച് പോകുമ്പോൾ അവിടെ ഇവരുടെ വീടിൻ്റെ മുറ്റം ഇങ്ങനെ ഇടിഞ്ഞത് റോഡിലോട്ട് വീണിട്ട് വഴി ബ്ലോക്കേ കിടക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ അന്ന് വണ്ടി ഓടിച്ച്, ഞങ്ങളെല്ലാം വണ്ടി ഓടിച്ച് പോയത്. അപ്പോൾ ഇത് നല്ല പരിചയം, വലിയൊരു വീട്, കൊട്ടാരം പോലത്തെ വീട്, വലിയ സംഭവം. അപ്പോൾ ഒന്നും വണ്ടിയില്ല, പറഞ്ഞു ഓക്കെ ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്കൊണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ ചോദ്യം വന്നു, നോക്കി ഒരു വലിയൊരു വീടുണ്ടാക്കി, വലിയ പേരുണ്ടായി, പക്ഷെ അതിൻ്റെ പിന്നിലുള്ളത് പണം നേരെ ഇവിടെ വന്നില്ല. അപ്പൊ ആ പണം കയ്യിലിരിക്കുമ്പോഴും ദൈവാനുഗ്രഹങ്ങൾ കുറയുന്നു. നമ്മുടെ കയ്യിലെ പണം ശുദ്ധ നല്ല പണമായിരിക്കണം, കഷ്ടപ്പെട്ട് വേർത്തുണ്ടാക്കുന്ന പണം വിലയുണ്ട്, അതേ ഉള്ളൂ നല്ല പണം. ഇവിടെ സക്യൂസ് ചെയ്യുന്ന പ്രവൃത്തി എന്നാണ്, അവൻ്റെ അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണത്തിന്റെ പോലും പകുതി അവൻ കൊടുക്കുന്നു, വഞ്ചിച്ചെടുത്ത് നാലിരട്ടി കൊടുക്കുന്നു. ശരിക്കും പ്രിയപ്പെട്ടവർ, നമ്മുടെ സമ്പത്ത് വർദ്ധിക്കണമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള വഴി നമ്മൾ കൊടുക്കാൻ പഠിക്കണം.